പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് അതിനെ എക്സിക്യൂട്ടബിൾ ഫയലാക്കിയാൽ മാത്രമേ വിഷ്വൽ ബേസിക് ഇൻസ്റ്റാൾ ചെയ്യാത്ത കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. എക്സിക്യൂട്ടബിൾ ഫയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫയൽ മെനുവിൽ നിന്ന് മേക്ക് ഇഎക്സി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ ഇഎക്സി ഫയലിൻ്റെ പേരും അത് സേവ് ചെയ്യേണ്ട ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഎക്സി ഫയൽ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഈ ഫയൽ ഏത് കമ്പ്യൂട്ടറിലും ഇനി റൺ ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് മെനുവിൽ ഉൾപ്പെടുത്താൻ ഇഎക്സി ഫയലിൻ്റെ ഷോർട്ട് കട്ട് എടുത്ത് വിൻഡോസ് ഡയറക്ടറിയിലെ സ്റ്റാർട്ട് മെനുവിൽ കോപ്പി ചെയ്താൽ മതി. ഇനി സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഈ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടാകും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മറ്റ് ഏതൊരു പ്രോഗ്രാമിംഗ് ഭാഷയെക്കാളും പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണ് വിഷ്വൽ ബേസിക്. വിഷ്വൽ ബേസിക്കിലെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്താൽ സിസ്റ്റം തകരാറാകില്ല എന്നതാണ് പ്രധാന ഉദാഹരണം. എന്നാലും വിഷ്വൽ ബേസിക്കിലും ചെറിയ തോതിൽ തകരാറുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നാം രചിക്കുന്ന കോഡുകളിൽ പിശക് സംഭവിക്കുന്നതാണ് തകരാറുകളുടെ പ്രധാന കാരണം. സൂക്ഷ്മതയുള്ളവരായിരിക്കുക എന്നതാണ് ഇത് പരിഹരിക്കുവാനുള്ള ഒരേയൊരു മാർഗം. എത്ര സൂക്ഷ്മത ഉണ്ടെങ്കിലും പിശക് സംഭവിച്ചെന്ന് വരാം. അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. നേരത്തെ റൺ ടൈം എററിനെ പറ്റി പഠിച്ചല്ലോ. ഇത് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഫോം ക്രമീകരിക്കുക. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുവാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ 500 എന്ന വാല്യൂ നൽകി മൾട്ടിപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ റൺ ടൈം എറർ ലഭിക്കും. ഇനി കോഡ് വിൻഡോയിലേക്ക് പോകാം. ഇവിടെ എ ബി സി എന്നിങ്ങനെ 3 ഇൻറ്റിജറാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 500 എന്നതിൻ്റെ ഗുണനഫലം ഇൻറ്റിജർ ടൈപ്പിലും ഉയർന്ന വാല്യൂ ആയത് കാരണമാണ് ഇവിടെ റൺ ടൈം എറർ ലഭിച്ചത്. ഇനി കോഡ് വിൻഡോയിൽ സ്ക്രീനിൽ കാണുന്ന മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ പുതിയതായി ലഭിച്ചിരിക്കുന്ന ചില പദങ്ങൾ പരിചയപ്പെടാം. എറർ ഹാൻഡിലർ, ഇത് വെറുമൊരു ലേബലാണ്. ഇതിന് പകരം ഏത് പേരും ഉപയോഗിക്കാം. ഇതിനുശേഷം ഫുൾ കോളൻ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ലേബൽ ഇങ്ങനെയാണ് നൽകുന്നത്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് തെറ്റുകൾ ഉണ്ടായാൽ എറർ ഹാൻഡിൽസ് എന്ന ലേബലിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ അയക്കുന്നത്. ഇനി ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുക. ഇതിൽ 500 എന്ന് വാല്യൂ നൽകുക. ഇനി മൾട്ടിപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആൻസർ എന്ന ടെക്സ്റ്റ് ബോക്സിൽ ലാർജ് വാല്യൂ എന്ന് ലഭിച്ചിരിക്കുന്നു. നേരത്തെ റൺ ടൈം എറർ ലഭിച്ചു, ഇപ്പോൾ ലാർജ് വാല്യൂ എന്ന് ലഭിച്ചു. റൺ ടൈം എറർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇവിടെ കണ്ടത്. ടെക്സ്റ്റ് ബോക്സിൽ ലാർജ് വാല്യൂ ലഭിക്കുന്നതിന് പകരം മെസ്സേജ് ബോക്സ് നൽകിയാലും മതി. MSC box of error dot number into error dot description. ഇനി റൺ ചെയ്താൽ മെസ്സേജ് ബോക്സിൽ എറർ നമ്പറും ഒരു ചെറിയ വിശദീകരണവും ലഭിക്കും. എറർ നമ്പറും എറർ ഡിസ്ക്രിപ്ഷനും വിഷ്വൽ ബേസിക്കിലെ ഒബ്ജക്റ്റുകളാണ്. ആയിരവും 2000 വരികളിൽ കോഡ് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായി കൃത്യമായി ഇൻഡെൻ്റ് നൽകണം. സ്ക്രീനിൽ കാണുന്നതുപോലെ ലൂപ്പുകളും മറ്റും കൃത്യമായി തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഓരോ വേരിയബിളും എന്ത് ചെയ്യുന്നു എന്നറിയാൻ കൃത്യമായി കമൻറ്റ് നൽകുക. വേരിയബിളുകൾക്ക് വ്യക്തമായ പേര് നൽകുക. ഉദാഹരണത്തിന് ഇൻഡിജർ ടൈപ്പ് ആണെങ്കിൽ വേരിയബിളിൻ്റെ പേരിന് മുമ്പിൽ INT എന്ന് ചേർക്കുക. ഇത് ആ വേരിയബിൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ഇതുപോലെ ടെക്സ്റ്റ് ബോക്സുകളുടെ പേരിന് മുമ്പിൽ TXT എന്ന് ചേർത്താൽ അത് ടെക്സ്റ്റ് ബോക്സ് ആണെന്ന് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ കമാൻഡ് ബട്ടൻ്റെ പേരിന് മുമ്പിൽ CMD എന്ന് നൽകുക. ലേബലുകളുടെ പേരിന് മുമ്പിൽ LBL എന്ന് നൽകുക.
തെറ്റുണ്ടായാൽ കോഡ് പെട്ടെന്ന് ഡീബഗ് ചെയ്യുന്നതിന് ഇത് സഹായിക്കും. ഒറ്റാക്ഷരത്തിൽ ഒരിക്കലും വേരിയബിളിന് പേര് നൽകരുത്. വേരിയബിളുകൾക്ക് എപ്പോഴും അർത്ഥപൂർണമായ പേരുകൾ നൽകണം. exe ഫയലുകൾ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. .exe, .com, .bak എന്നിങ്ങനെ എക്സ്റ്റൻഷൻ ഉള്ള ഫയലുകളെ എക്സിക്യൂട്ടബിൾ ഫയൽ എന്നാണ് പറയുന്നത്. ഇതുപോലൊരു exe ഫയലാണ് വിഷ്വൽ ബേസിക് പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന vb6.exe എന്നത്. ഇതുപോലെ നമ്മൾ വിഷ്വൽ ബേസിക്കിൽ റൺ ചെയ്യുന്ന പ്രോജക്റ്റിനെയും എക്സിക്യൂട്ടബിൾ ആക്കി മാറ്റിയാൽ മാത്രമേ വിഷ്വൽ ബേസിക് ഇൻസ്റ്റാൾ ചെയ്യാത്ത മറ്റൊരു കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ. വിഷ്വൽ ബേസിക്കിലെ ഒരു പ്രോജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ടബിൾ ആക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി MS ഓഫീസ്, വിഷ്വൽ സ്റ്റുഡിയോ മുതലായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്ത പ്രോജക്റ്റും ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി വിഷ്വൽ ബേസിക്കിൽ പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് എന്ന ഒരു വിസാർഡുണ്ട്. ഇതുപയോഗിച്ച് ഒരു ഇൻസ്റ്റാൾ കിറ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കിറ്റ് നിർമ്മിക്കാം. എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാൾ കിറ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കിറ്റ് നിർമ്മിക്കുക എന്നതാണ് നാം കാണാൻ പോകുന്നത്. രണ്ട് വ്യത്യസ്ത രീതിയിൽ പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഒന്നാമത്തേത് പറയാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 6 തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 6 ടൂൾസ് തിരഞ്ഞെടുക്കുക. ഇതിൽ പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്കൊരു വിൻഡോ ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെയാണ്. വിഷ്വൽ ബേസിക്കിലെ ആഡിങ്സ് മെനുവിൽ നിന്ന് പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് തിരഞ്ഞെടുക്കുക. ആഡിങ്സ് മെനുവിൽ പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് ഇല്ല എങ്കിൽ അത് എങ്ങനെ കൊണ്ടുവരുമെന്ന് ആഡിൻ മാനേജറിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞതോർക്കുക. ഇവിടെ പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വിൻഡോ ലഭിക്കുന്നു. ഇതിൽ പാക്കേജ്, ഡിപ്ലോയ്, മാനേജ് സ്ക്രിപ്റ്റ് എന്നിങ്ങനെ 3 ടാബുകൾ കാണുന്നു. ഇനി എന്താണ് പാക്കേജ് എന്ന് നോക്കാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ ഫയലുകളെല്ലാം വേറൊരു സ്ഥലത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായി ക്യാബിനറ്റ് ഫയലാക്കി മാറ്റുന്നത്. ക്യാബിനറ്റ് ഫയൽ എന്നാൽ .cab എന്ന എക്സ്റ്റൻഷൻ ഉള്ള ഒരു ഫയലാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് പാക്കേജോ ഇൻ്റർനെറ്റ് പാക്കേജോ നിർമ്മിക്കാവുന്നതാണ്. ഇനി ഡിപ്ലോയ് എന്താണ് എന്ന് നോക്കാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക്, അതായത് ഫ്ലോപ്പി ഡിസ്ക്, നെറ്റ്വർക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ഫയലുകൾ അയക്കുന്നത്. ഇനി മാനേജ് സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻ്റ് ഉപയോഗിച്ച് നേരത്തെ നിർമ്മിച്ച സ്ക്രിപ്റ്റ് കാണുവാനോ തിരുത്തുവാനോ കളയുവാനോ ഉള്ള ഒരു ഓപ്ഷനാണ് ഇത്. എങ്ങനെയാണ് ഒരു സെറ്റപ്പ് പ്രോഗ്രാം നിർമ്മിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ട വിഷ്വൽ ബേസിക് പ്രോജക്റ്റ് ഫയൽ ബ്രൗസ് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി പാക്കേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ സ്റ്റാൻഡേർഡ് സെറ്റപ്പ് പാക്കേജ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റപ്പ് പ്രോഗ്രാം ഏത് ഫോൾഡറിൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം. പുതിയ ഒരു ഫോൾഡർ നിർമ്മിക്കണമെങ്കിൽ ന്യൂ ഫോൾഡർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെയും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ സെറ്റപ്പ് പ്രോഗ്രാം നിർമ്മിക്കുന്നതിനായി പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് ഉപയോഗിക്കുന്ന എല്ലാ ഫയലും ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഏതെങ്കിലും ഫയൽ ഇവിടെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഈ ആഡ് എന്ന ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഡേറ്റാബേസ് ഫയൽ കൂടി ആഡ് ചെയ്ത് നൽകുന്നു. ഡേറ്റാബേസ് ഫയൽ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിൽ മൾട്ടിപ്പിൾ ക്യാബ്സ് ആയിട്ടാണോ സിംഗിൾ ക്യാബായിട്ടാണോ സെറ്റപ്പ് പ്രോഗ്രാം നിർമ്മിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ സിംഗിൾ ക്യാബ് തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണേണ്ട ടൈറ്റിൽ ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതിന് പേര് നൽകുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത വിൻഡോയിൽ എക്സിക്യൂട്ടബിൾ ഫയൽ സ്റ്റാർട്ട് മെനുവിൽ പ്രോഗ്രാംസിൽ ഏത് ഗ്രൂപ്പിൽ കാണണമെന്ന് പറഞ്ഞു കൊടുക്കുക. അവിടെയും ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കുന്നു.
പുതിയ ഗ്രൂപ്പ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെയും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ സ്ക്രിപ്റ്റ് നെയിം എന്നത് സ്റ്റാൻഡേർഡ് സെറ്റപ്പ് പാക്കേജ് 1 എന്നാണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് നൽകുന്നത്. അത് തന്നെ നമ്മളും സെലക്ട് ചെയ്യുന്നു. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെറ്റപ്പ് ഫയൽ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ആ റിപ്പോർട്ട് സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. സേവ് ചെയ്യണമെങ്കിൽ സേവ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇനി ഈ വിസാർഡ് ക്ലോസ് ചെയ്യുക. എങ്ങനെ സെറ്റപ്പ് ഫയൽ നിർമ്മിക്കുമെന്ന് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇവിടെ പാക്കേജ് എന്ന ഫോൾഡറിലാണ് നമ്മുടെ സെറ്റപ്പ് ഫയൽ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഒരു സെറ്റപ്പ് പ്രോഗ്രാം കാണാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വിഷ്വൽ ബേസിക്കിൽ ഏകദേശം തുടക്കക്കാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വിഷ്വൽ ബേസിക്കിലെ സ്റ്റാൻഡേർഡ് EXE എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചു കഴിഞ്ഞു. പറയാതെ പോയ ചില കാര്യങ്ങൾ പരിശ്രമം കൊണ്ട് ആർജിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വിഷ്വൽ ബേസിക് ഒരു പവർഫുൾ ലാംഗ്വേജ് ആണെന്ന് അറിയാമല്ലോ. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സെൽ മുതലായ ആപ്ലിക്കേഷനുകൾ നിർമ്മിച്ചിരിക്കുന്നത് വിഷ്വൽ ബേസിക്കിലാണെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശക്തി ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ സ്റ്റാൻഡേർഡ് EXE എന്ന ഓപ്ഷൻ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. മറ്റ് നിരവധി ഓപ്ഷനുകളുണ്ട്. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനുകൾ, ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷനുകൾ മുതലായവ നിർമ്മിക്കുവാൻ വിഷ്വൽ ബേസിക്കിന് സാധിക്കും. നിങ്ങളെല്ലാവരും മികച്ച പ്രോഗ്രാമേഴ്സ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു.